ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ് ടു ഡേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേയുടെ ചരിത്രം എന്താണ്? ഫാദേഴ്സ് ഡേയുടെ ചരിത്രവും പ്രാധാന്യവും നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആയി എല്ലാവരും ആഘോഷിക്കുന്നത്. ഈ വർഷം ജൂൺ 20-നാണ് ഫാദേഴ്സ് ഡേ. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ഉപ്പയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. തൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും മികച്ചതിൽ വെച്ച് മികച്ചത് നൽകാനാണ് ഓരോ പിതാവും ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഫാദേഴ്സ് ഡേ പ്രാധാന്യം അറിയിക്കുന്നത്. പല രാജ്യങ്ങളിലും പല തീയതികളിലായിട്ടാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആയി എല്ലാവരും ആഘോഷിക്കുന്നത്. ഈ വർഷം ജൂൺ 20-നാണ് ഫാദേഴ്സ് ഡേ. മറ്റു ചില രാജ്യങ്ങളിലും ഈ ദിനം ഫാദേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ സെൻ്റ് ജോസഫ് ഡേ ആണ് ഫാദേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഫാദേഴ്സ് ഡേയുടെ ചരിത്രം എന്താണ്? സൊനോറ സ്മാർട്ട് ഡോഡ് എന്ന അമേരിക്കൻ വനിതയാണ് ഫാദേഴ്സ് ഡേ എന്ന ആശയത്തിൻ്റെ പിന്നിലെന്നാണ് ചരിത്രം. അമ്മയുടെ മരണശേഷം തന്നെയും തൻ്റെ 5 സഹോദരങ്ങളെയും വളർത്തി വലുതാക്കിയ അച്ഛനായ വില്യം സ്മാർട്ടിൻ്റെ സ്വാധീനമാണ് സൊനോറയെ ഈ ആശയത്തിലെത്തിച്ചത്. 1909 ചർച്ചിൽ മദേഴ്സ് ഡേ സന്ദേശം കേൾക്കുന്നതിനിടയിലാണ് പിതാക്കന്മാർക്കും ഒരു ദിവസം വേണമെന്ന ചിന്ത സൊനോറക്കുണ്ടായത്. ആ ആശയത്തിന് പിന്നീട് അംഗീകാരം നൽകുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വൂഡ്രോ വിൽസനാണ്. 1913 പ്രസിഡന്റ് വൂഡ്രോ വിൽസൺ ഈ വിശേഷ ദിവസത്തിന് ഔദ്യോഗികമായി അനുമതി നൽകിയത്. പിന്നീട് 1972 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ച പിതൃദിനമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അമേരിക്കയിലാണ് ഫാദേഴ്സ് ഡേക്ക് തുടക്കമായതെങ്കിലും ഇന്ന് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കപ്പെടുകയാണ്. തങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ സജീവമായ ഇടപെടലുകൾ നടത്തുകയും എല്ലാ കാലത്തും അവർക്ക് പിന്തുണയേകുകയും ചെയ്യുന്ന ലോകത്തെമ്പാടുമുള്ള ഉപ്പമാരെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കണമെന്ന് പോലും അറിയില്ല. എല്ലാ ഉപ്പമാർക്കും അച്ഛന്മാർക്കും എൻ്റെ ഫാദേഴ്സ് ഡേ ആശംസകൾ. എല്ലാവർക്കും നന്ദി. ഇത്തരം ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.